നമസ്കാരം എ ഡി എമ്മിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധപ്പെട്ട് ഒളിവിൽ തുടരുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പോലീസിൽ അവ്യക്തത ചൊവ്വാഴ്ച തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻ കോടതി വിധി പറയാനിരിക്കെയാണ് അന്വേഷണ സംഘം കണ്ണൂർ റേഞ്ച് ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ വീണ്ടും യോഗം ചേരും അതിനുശേഷമേ അറസ്റ്റ് ു ഹൈക്കോടതിയിൽ ഹർജി അതിവേഗം എത്തിയാൽ ആ വാദത്തിൽ വിധി വന്ന ശേഷമേ പി ദിവ്യയുടെ അറസ്റ്റിലേക്ക് പോലീസ് കടക്കൂ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉപദേശവും കണ്ണൂരിലെ പോലീസ് നേതൃത്വം തേടും പിപി ദിവ്യ കീഴടങ്ങുമെന്ന അഭ്യൂഹങ്ങൾ പറഞ്ഞെങ്കിലും മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി വരുമരെ കീഴടങ്ങില്ലെന്ന് അഭിഭാഷകൻ കെ വിശ്വൻ വ്യക്തമാക്കിയിട്ടുണ്ട് മുൻകൂർ ജാമ്യ ഹർജിയിലെ ഉത്തരവിന് ശേഷം ആവശ്യമായ തീരുമാനമെടുക്കാമെന്ന നിലപാടാണ് നിലവിലുള്ളത് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിലെത്താനാണ് തീരുമാനം അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് നേരത്തെ നിയമോപദേശം തേടിയിരുന്നു പ്രത്യേക അന്വേഷണ സംഘ പബ്ലിക് പ്രോസിക്യൂട്ടർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനിടെ രക്തസമ്മർദ്ദം വർദ്ധിച്ചതിനെ തുടർന്ന് പി പി ദിവ്യ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടിയതായി അറിയുന്നു രഹസ്യ കേന്ദ്രത്തിൽ തുടരുന്ന ഇവർ അതീവ രഹസ്യമായാണ് ആശുപത്രിയിലെത്തിയത് പയ്യന്നൂരിലെ ആലപ്പടമ്പയിൽ ദിവ്യ ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം ഇത് പോലീസിനും അറിയാം പക്ഷേ പാർട്ടി ഗ്രാമത്തിൽ കയറി അറസ്റ്റ് ചെയ്യേണ്ടതില്ലെന്നാണ് പോലീസിലെ ധാരണ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് സി പി എം സ്വാധീന കേന്ദ്രമാണ് ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും സി പി എം ഭരണമുണ്ട് ചില വാർഡുകളിൽ എതിരാളികൾ പോലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്താറില്ല അത്തരമൊരു പാർട്ടി കോട്ടയിലാണ് ദിവ്യ ഇപ്പോഴുള്ളതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ നേരത്തെ ഇരുനാവിലെ വീട്ടിലായിരുന്നു ദിവ്യ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടെ നിന്നും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറിയത് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ദിവ്യ എന്നതാണ് വസ്തുത ടി പി ചന്ദ്രശേഖരനെ കൊന്ന കൊടിസുനി അടക്കമുള്ളവർ ഒളിവിൽ കഴിഞ്ഞത് മുടക്കോഴിമലയിലാണ് എന്നാൽ ആ അറസ്റ്റോടെ ക്രിമിനലുകൾക്ക് ഇതൊരു സുരക്ഷിത ഒളിത്താവളമല്ലാതായി മാറി നിലവിൽ മുടക്കോഴിമലയിലെ വെല്ലുന്ന സുരക്ഷിതത്വം ഉള്ള മേഖലയാണ് ആലപ്പടമ്പ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ദിപി ദിവ്യയുടെ വിദേശയാത്രകളിലും ദുരൂഹതയുണ്ടെന്ന ആരോപണം ശക്തമാണ് മൂന്ന് വർഷത്തിനിടെ ഇരുപതിലധികം വിദേശയാത്രകളാണ് ദിവ്യ നടത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലിരിക്കെ നടത്തിയ വിദേശയാത്രകൾ സംശയമുണർത്തുന്നതാണെന്ന് ആക്ഷേപം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ദിവ്യയുടെ ബിനാമി ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് വിദേശയാത്രകളും സംശയത്തിന്റെ നേരിടില്ലാകുന്നത് വിദേശയാത്രകൾ സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചേക്കുമെന്നാണ് സൂചന എ ഡി എം അനുമതി നൽകിയില്ലെന്ന് പി പി ദിവ്യ ആരോപിച്ച ചെങ്ങായിലെ പെട്രോൾ പമ്പ് ദിവ്യയുടെ ബിനാമി ഇടപാടാണെന്ന ആരോപണം തുടക്കം മുതൽ ഉയർന്നിരുന്നു ജില്ലാ പഞ്ചായത്ത് ഉപകരാറുകൾ ഒരേ കമ്പനിക്ക് നൽകുന്നതിലും ബിനാമി ഇടപാടുണ്ടെന്ന സംശയവും ശക്തമാണ് എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദിവ്യ ഒളിവിൽ തുടരുന്നതിനിടെയാണ് കൂടുതൽ അഴിമതി കഥകളും വിവാദ ഇടപാടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നിന് പിറകെ ഒന്നായി ദിവ്യക്കെതിരായ അഴിമതി ആരോപണങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ എങ്ങനെ പ്രതിരോധിക്കുമെന്ന ആശങ്കയിലാണ് സി പി എം നേതൃത്വം നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു തുടർന്ന് മുൻകൂർ ജാമ്യത്തിനായി ദിവ്യ കോടതിയെ സമീപിക്കുകയായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ടി നിസാർ അഹമ്മദാണ് കേസിൽ വാദം കേട്ടത് ജാമ്യം ലഭിച്ചാൽ ഇന്ന് തന്നെ ചോദ്യം ചെയ്യലിന് തയ്യാറാണെന്ന് ദിവ്യ കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു ജില്ലാ കളക്ടർ യാത്രയപ്പ് യോഗത്തിലേക്ക് അനൌദ്യോഗികമായി ക്ഷണിച്ചിരുന്നതായി ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു യാത്രയപ്പ് ചടങ്ങിൽ ഉണ്ടാകില്ല എന്നാണ് കളക്ടർ ചോദിച്ചത് യോഗത്തിന് വരുമെന്ന് കളക്ടറെ ഫോണിലാണ് അറിയിച്ചത് യോഗത്തിൽ സംസാരിക്കാൻ ക്ഷണിച്ചത് ഡെപ്യൂട്ടി കളക്ടറാണെന്നും ദിവ്യ കോടതിയിൽ പറഞ്ഞു അഭിഭാഷകനായ കെ വിശ്വൻ മുഖേനയാണ് ദിവ്യ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചത്